ഹായ് ലോണ, എന്തുണ്ട്? മണി അപ്പൊ ഗില്ല റെഡി ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു ഈ ആശുപത്രിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇതിന് വീഡിയോ എജി റൂം എന്നാണ് പറയുക. അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് അപസ്മാര രോഗികളെ, അവർക്ക് അപസ്മാരം എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അങ്ങനെ അപസ്മാരം ഏത് തരത്തിലുള്ള അപസ്മാരമാണെന്ന് നോക്കുക നിർണ്ണയിക്കാനുള്ള ഒരു സ്ഥലമാണ്. അപസ്മാര റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ഒരു റൂമാണ് വീഡിയോ എജി റൂം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്, ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾ അപസ്മാരത്തിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കുന്ന, അപസ്മാരത്തിൻ്റെ വകഭേദം കണ്ടുപിടിക്കുന്ന, അപസ്മാര രോഗികൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇത് എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമെന്ന് ഞാൻ പറയാൻ കാരണം. ഇവിടെ രോഗികളെ നമ്മൾ ഈ ഒരു വീഡിയോ ഇ.ഇ.ജ റെക്കോർഡിങ്ങിന് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇലക്ട്രോഡ്സൊക്കെ വെച്ചതിന് ശേഷം രോഗിക്ക് അപസ്മാരം ഉണ്ടാകാനായിട്ട് അനുവദിക്കുകയാണ്. അപ്പോൾ ഈ അപസ്മാരം ഉണ്ടാകുന്ന അവസരത്തിൽ ക്യാമറയിൽ ഇത് കൃത്യമായി പതിയുമല്ലോ. അപ്പോൾ രോഗിക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മുഖഭാവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, കൈയുടെ കോച്ചിപ്പിടുത്തം, അല്ലെങ്കിൽ കണ്ണുകളുടെ ചലനങ്ങൾ, അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള ഓരോ കാര്യവും നമുക്ക് നിരീക്ഷിച്ച് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ എന്തിനാണ് ഇത്രയും സൂക്ഷ്മമായിട്ട് ഈ അപസ്മാരത്തെ നമ്മൾ നോക്കുന്നത്? ഉദാഹരണത്തിന് നമ്മൾ ആരെടുത്തെങ്കിലും ചോദിക്കുകയാണ് അപസ്മാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ, അവർ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നത്. പെട്ടെന്ന് ബോധം പോയെന്നോ തല കറങ്ങിയെന്നോ ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവും ഈ ബോധം പോക്കിൻ്റെ യഥാർത്ഥ സാരം എന്താണെന്നുള്ള, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ ആ തൽസമയം ഇ.ഇ.ജിയിലെ വ്യത്യാസങ്ങൾ വരും, അത് നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും കൂടെ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ ഈ അപസ്മാരത്തിൻ്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനം കണ്ടെത്തുന്നത്. അതായത് നമ്മൾ ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ ഈ അപസ്മാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അപസ്മാരം വരുന്നു, അതിനെ അപ്പം തന്നെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ തലച്ചോറിൻ്റെ ഈ ഭാഗത്തു നിന്നാണോ, അവിടെ നിന്നാണോ, എവിടെ നിന്നാണോ ഈ അപസ്മാരം വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടെസ്റ്റുകളുണ്ട്, അതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി കൃത്യമായിട്ട് ആ സ്ഥാനം, ചിലപ്പോൾ വളരെ മില്ലിമീറ്റർ മാത്രം, അതായത് ഒരു ഒരു വൈക്കോൽ കൂനയുടെ അകത്ത് ഒരു ചെറിയ സൂചി കിടക്കുന്നത് പോലെ കിടക്കുന്ന അപസ്മാരത്തെ നമ്മൾ ഇങ്ങനെ നോക്കി ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്സിൽ കൂടി കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു കൂട്ടായൊരു മീറ്റിംഗ് ഉണ്ട്. എപ്പിലെപ്സി സർജൻ, അതുപോലെ ന്യൂറോളജിസ്റ്റ്, നമ്മുടെ ടെക്നീഷ്യൻസ്, അതുപോലെ ന്യൂറോ സൈക്കോളജിസ്റ്റ്, എല്ലാവരോട് ചേർന്നിരുന്ന് ഒരു പരികല്പന ഉണ്ടാക്കും. ഇതാണ് കാരണം, ഇങ്ങനെയാണ് അപസ്മാരം ഉത്ഭവിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗിയുടെ ചികിത്സ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ ഒരു എപ്പിലെപ്സി സെൻറ്റേഴ്സിലൊക്കെ ഫോളോ ചെയ്യുന്നത്. അതിന് ഏറ്റവും നിർണായകമാകിയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ് ഈ വീഡിയോ എജി റൂം. അതുകൊണ്ടാണ് എനിക്ക് ഈ റൂം വളരെ പ്രിയപ്പെട്ടതാകുന്നത്. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ന്യൂറോ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരോടൊപ്പം ചേർന്ന് അങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ചിരുന്ന് ആ പറയുന്ന ആ അപസ്മാരത്തെ കണ്ടെത്തുക, അതിൻ്റെതായിക്കൂടി അതായിക്കൂടി എന്നുള്ള ചർച്ച ചെയ്യുക, അങ്ങനെ കണ്ടെത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു ഭയങ്കര സന്തോഷമാണ്. ഐ മീൻ അതൊരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തോ എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കോ? തീർച്ചയായിട്ടും. ആണോ? ഓക്കെ, താങ്ക് യു.